ഇന്നൊരു തയ്യൽ മെഷീന്റെ വീഡിയോയാണ്. ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, തയ്ക്കുമ്പോൾ സ്റ്റിച്ച് കിട്ടുന്നില്ല, എന്താണ് കാരണം? അതിൻ്റെ കാരണമാണ് ഇന്ന് കാണിക്കുന്നത്. അടിനൂല് മുകളിലേക്ക് ചിലപ്പോൾ കയറി വരും, അത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് കിട്ടാതെ പോവുകയാണ്. എല്ലാവർക്കുമുള്ള സംശയമാണ്. ഞാനത് പലരോടും പറഞ്ഞു കൊടുത്തു. ഈ വീഡിയോ പല വീഡിയോയിലും ഇത് കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത് വ്യക്തമായിട്ട് ഒന്നുകൂടി കാണിക്കാനാണ് അവർ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ മെഷീനിൽ തയ്ക്കുമ്പോൾ കണ്ടോ സ്റ്റിച്ച് കിട്ടുന്നില്ല, ഈ ഭാഗം കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്, സ്റ്റിച്ച് കിട്ടുന്നില്ല. ഇതിൻ്റെ കാരണമാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ കാരണം വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ കാരണം കാണിച്ചു തരാം. നമുക്ക് തുടങ്ങാം. ആദ്യമേ ഇതിൻ്റെ ഈ കവറാണ് അഴിക്കേണ്ടത്. ഇത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പതുക്കെ പൊക്കി ഇങ്ങനെ എടുക്കാം. ഇനി ഇവിടെ ഷട്ടില് അഴിക്കണം. രണ്ട് സ്ക്രൂ ഒപ്പം അഴിക്കണം. എന്ത് കാരണം കൊണ്ടാണ് സ്റ്റിച്ച് കിട്ടാതെ വന്നതെന്നാണ് നമ്മൾ അറിയേണ്ടത്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സൂചിക്ക് ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് കറക്റ്റാണെങ്കിൽ പേടിക്കേണ്ട, അത് കറക്റ്റായിട്ട് ഇരുന്നാൽ മാത്രമേ സ്റ്റിച്ച് കിട്ടുകയുള്ളൂ. ഈ സൂചി നിൽക്കണ കണ്ടോ, ജീൻസ് തച്ചപ്പോൾ ഈ സൂചി മുകളിലേക്ക് കയറിപ്പോയി. അതിന് കാരണം ഈ സൂചി ഈ വരയിൽ ഇങ്ങനെ കറക്റ്റായിട്ടാണ് വരേണ്ടത്. ഇവിടെയാണ് ഇതിൻ്റെ ഈ തുള വരേണ്ടത്, ഇവിടെയാണ് വരേണ്ടത്. ഇനി നമുക്കത് എങ്ങനെ ഇറക്കിയിടാമെന്ന് കാണിച്ചു തരാം. ഈ തുള ഇവിടെ കറക്റ്റായിട്ട് വരണം. അപ്പോൾ ഇത് കാണാലോ നിങ്ങൾക്ക്, സൂചി കയറിപ്പോയതാണ്. ഈ നീഡിൽ ബാറ് ഇത് മുകളിലേക്ക് കയറിപ്പോയി. ജീൻസാണ് തച്ചത്, ജീൻസ് തച്ചപ്പോൾ ഇത് മുകളിലേക്ക് കയറിപ്പോയി. അതൊരു കുഞ്ഞ് സ്ക്രൂവിലാണ് നിൽക്കണത്. ഞാനത് കാണിച്ചു തരാം. ഇത് നിൽക്കേണ്ട ഈ തുള ഇവിടെയാണ് വരേണ്ടത്. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇങ്ങനെ സൂചി താത്തുമ്പോഴാണ് ഈ സംഭവം ഇവിടെ വരുന്നത്, ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനൊരു തുളയുണ്ട്, ഇത് കണ്ടോ. ഈ തുളയിൽ ഇങ്ങനെ സ്ക്രൂഡ്രൈവറെ കടത്തിയിട്ട് സൂചി ഇങ്ങനെ താത്തി വച്ചതിന് ശേഷം അത് നമ്മൾ ഇങ്ങനെ ലൂസാക്കി. അതൊരു ചെറിയൊരു സ്ക്രൂവാണ് കിടക്കുന്നത്. അത് ലൂസാക്കി കഴിഞ്ഞിട്ട് ഈ സംഭവം നമുക്ക് ഇങ്ങോട്ട് പൊക്കുവോം താത്തുവോം ചെയ്യാം. ഇത് കണ്ടോ, അതിൻ്റെ പിടി വിട്ടു. ഇനി ഇത് പോയിൻ്റ് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നമ്മൾ ഇങ്ങനെ ആടുകയാണ്. ഇത് നമ്മൾ കറക്റ്റായി പോയിൻ്റിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. തുള കണ്ടോ, തുള വരുന്നത് ഇവിടെയാണ്. അത് നമ്മൾ താഴേക്ക് ഇറക്കി ഈ ഡ്രൈവിൻ്റെ ഇവിടെ ഈ ഭാഗത്ത് കറക്റ്റ് വരാൻ പാകത്തിന് ആ തുള അങ്ങനെ വെച്ചു. ഇനി മുകളിൽ നമ്മൾ ആദ്യമേ നിന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ട് അഴിച്ച ഭാഗം ഓർക്കുന്നില്ലേ, ഈ സ്ക്രൂ ആണ്. ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് സ്ക്രൂ വരുന്നത്. ഇത് പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇനി ഈ ഇതിൻ്റെ പുറകിലുള്ള സ്ക്രൂ നമ്മൾ സ്ക്രൂഡ്രൈവർ പുറകിലൂടെ കടത്തിവിട്ട് അതൊന്ന് മുറുക്കുകയാണ് ചെയ്യുന്നത്. മുറുക്കി കഴിഞ്ഞാൽ അത് ശരിക്ക് മുറുകിക്കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു പോകില്ല. സൂചിയുടെ പോയിൻ്റാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത് കറക്റ്റ് ആയിരിക്കണം. കണ്ടോ, വന്ന കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് കാണിച്ചു തരാം. സൂചി പൊക്കി വച്ചിട്ടാണ് നമ്മളിത് ഇതിടുന്നത്. സൂചി കണ്ടോ, ഇതെപ്പോഴും ഇതിങ്ങനെ മുകളിലേക്ക് സൂചി പൊക്കി വയ്ക്കണം. സൂചി പൊങ്ങി ഇരിക്കുമ്പോഴാണ് ഈ ഡ്രൈവ് ഇങ്ങേ വശത്ത് ഇങ്ങനെ വരണം. എങ്കിലാണ് ഈ സംഭവം ഇപ്പുറത്താണ് വരുന്നത്. ഇതിങ്ങനെ ഓടി നടക്കുന്നതാണ്, അത് ഇപ്പുറ സൈഡിൽ ഇങ്ങനെ വരണം. ഇങ്ങനെ വന്നതിന് വച്ചതിന് ശേഷമാണ് ഇനി നമ്മളിതിട്ട് മുറുക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിച്ചിൻ്റെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. ഇത് മുറുക്കി
നൂല് കയറിയാൽ ഇതുപോലെ തന്നെ അഴിച്ച് നിങ്ങൾക്ക് അത് എടുത്ത് കളയാം, വീണ്ടും അത് ഫിറ്റ് ചെയ്യാം. ഇനി ഇവിടെ മുകളിൽ ഇത് നമ്മൾ ഇട്ടു, ഇത് അടച്ചു വെച്ചാൽ മതി, ഊരി എടുക്കേണ്ട കാര്യം വരുന്നില്ല. അത് മുറുക്കി സ്ക്വയർ പ്ലേറ്റ് ഇട്ടു. ഇത് പഴയ മെഷീനാണ്, ഇവിടെ നന്നാക്കാൻ വന്ന മെഷീനാണ്. ഇനി നമുക്ക് നൂലിടാം. നൂലിടുന്ന എപ്പോഴും ഇങ്ങനെയാണ് നൂല് വരുന്നത്, തിരിഞ്ഞല്ല. ഇങ്ങനെ നൂല് ഇട്ടു. ഇതൊരു അല്പം ടൈറ്റിലാണ് ഇങ്ങനെ വരേണ്ടത്. എത്രയും നീളം ഇട്ടാൽ മതി. അത് സൂചി പൊക്കി നിർത്തിയിട്ട് വേണം ഇത് കയറ്റിയിടുവാൻ. ഇട്ടു. ഇനി മുകളിൽ നൂലിടാം. ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചത്. ഞാനല്പം തിരക്കിലാണ്. ഞാൻ കൊല്ലത്ത് കുട്ടിയം എന്ന സ്ഥലത്ത് ക്ലാസ് തുടങ്ങി, ബ്യൂട്ടീഷ്യൻ്റെ ക്ലാസ്സാണ്, അവിടെ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴയിലും ഒത്തിരി പിള്ളേരുണ്ട്, അതുകൊണ്ട് തിരക്കിലാണ്. വീഡിയോ കുറച്ചു സമയക്കുറവായതുകൊണ്ടാണ്. പുതിയ കോഴ്സുകളെല്ലാം ഞങ്ങൾക്ക് വരികയാണ്. എഗ്രിമെൻ്റ് വെച്ചു രണ്ട് ജില്ലയിൽ. സ്റ്റിച്ച് കണ്ടോ, കണ്ടോ, സ്റ്റിച്ച് കണ്ടോ, അതിൽ ഓയിലുണ്ട്, അതുകൊണ്ടാണ് കളറ് മാറിയിരിക്കുന്നത്. നല്ല സൂപ്പർ സ്റ്റിച്ചായി, ഒരു കുഴപ്പവുമില്ല. കട്ടിയുള്ള തുണി അടിക്കുമ്പോഴും മുത്ത ഉള്ള തുണിയൊക്കെ അടിക്കുമ്പോഴാണ് ഈ സൂചി മുകളിലേക്ക്, സൂചിയല്ല നീഡിൽ ബാർ കയറിപ്പോകുന്നത്. അങ്ങനെ കയറിപ്പോയാൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക, അപ്പോൾ അത് ഓക്കെ ആകും. ഒരു കുഞ്ഞ് വീഡിയോയായിരുന്നു, സമയക്കുറവ് കാരണമാണ്. എന്നാലിത് വിളിച്ച് പറഞ്ഞ് ഞാൻ അതിനെ വിളിച്ച് വിളിക്കുന്നവരോടെല്ലാം പറയുന്നുണ്ട്, പക്ഷേ അവർക്കത് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും കാണുക, അത് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. സ്റ്റിച്ച് കിട്ടാതെ വരുമ്പോൾ കട്ടിയുള്ള തുണി അടിക്കുമ്പോഴും അല്ലെങ്കിൽ മുത്ത് പിടിപ്പിച്ച തുണിയൊക്കെ തയ്ക്കുമ്പോഴാണത് കയറിപ്പോകുന്നത്. നീഡിൽ ബാർ കയറിപ്പോയാലാണ് അങ്ങനെ സ്റ്റിച്ച് കിട്ടാതെ വരുന്നത്. അതുകൊണ്ട് നിങ്ങളതെല്ലാം ഒന്ന് അഴിച്ച് ശരിയാക്കി എടുക്കണം. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.